ഒരു ബേക്കൽ കാറ്റ സെറ്റ് പേര് തോമസ് ഈ ക്ലോക്ക് കണ്ടോ ഇത് കഴിഞ്ഞ എൻ്റെ രണ്ടു ദിവസത്തെ പണിയാണ് രണ്ടു ദിവസത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെസിൻ വെച്ചാണ് ചെയ്തേക്കുന്നത് എപ്പോക്സി റെസിൻ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു തടി മേടിച്ച് ഇങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്തു ഇങ്ങനെ ക്ലോക്കിൻ്റെ ഒരു മെക്കാനിസം മേടിച്ചിട്ട് ഈ റെസിൻ പെയിൻറ്റ് ചെയ്തു റെസിൻ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ക്ലോക്കിൻ്റെ മെക്കാനിസം ഫിറ്റ് ചെയ്തു ഇത്രയാണ് ഞാൻ ചെയ്തത് ആ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനകത്ത് എൻ്റെ ആദ്യത്തെ ട്രൈ ആണിത് കേട്ടോ അപ്പം അതിനകത്ത് ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ല പക്ഷേ ഒരു ആദ്യത്തെ അറ്റംപ്റ്റിന് ഇതൊരു മോശം റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇതിനകത്ത് കുറേ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീൻസ് ഞാൻ വരുത്തിയ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ ആ ചെയ്ത് പോകുന്ന പ്രോസസ്സിൽ ഞാൻ പറയാം അപ്പോൾ നിങ്ങളത് നോക്കി ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരുത്താതിരിക്കാം പിന്നെ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി മാസ്കും ഗ്ലൗസും ഡെഫിനറ്റ്ലി ഉപയോഗിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനികൾ നമ്മൾ റെസിൻ മേടിക്കുമ്പോൾ അവർ പറയും ഇത് പോയിസൺ ടോക്സിക് അല്ലെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ലോങ് ടേമിൽ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും അതായത് നമ്മൾ സ്കിൻ നേരിട്ട് ടച്ച് ചെയ്യുവാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സാധനമാണ് അപ്പം നമ്മൾ നേരിട്ട് ടച്ച് ചെയ്യുവാണെങ്കിൽ ഒരു നമ്മുടെ സ്കിന്നിന് അലർജിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലോങ് ടേമിൽ നമുക്ക് ആസ്മയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ഓപ്പൺ എയറിൽ ഔട്ട്ഡോറിൽ വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ അതിനൊരു ഓപ്ഷൻ ഇല്ല ഇൻഡോറിൽ വെച്ച് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാസ്കും ഗ്ലൗസും ഇട്ട് തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ആ പ്രോസസ്സിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിവിടെ പലക മേടിച്ചിട്ട് സർക്കിളായിട്ട് കട്ട് ചെയ്യുവാണ് ഞാൻ മേടിച്ചത് 12 mm തിക്നെസ് ഉള്ള പലകയാണ് പക്ഷേ ഞാൻ ഇനി വേറൊരു ക്ലോക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അത്രയും കട്ടിയുള്ള പലക മേടിക്കുക ഞാനൊരു മാക്സിമം ഒരു 9 mm ഉള്ള പലകയെ മേടിക്കുകയുള്ളൂ കാരണം ഇത് ഭയങ്കര ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹെവിയാണ് അപ്പോൾ നമ്മൾ ഭിത്തിയിലൊക്കെ വെക്കുമ്പം ഒത്തിരി ഹെവിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും കട്ടിയുടെ ആവശ്യമില്ല കുറച്ച് കട്ടി കുറഞ്ഞതാണേലും അതായിരിക്കും മെച്ചമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ക്ലോക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഹോൾ ഇട്ടു കാരണം നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾ ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം തന്നെ ഹോൾ ഇട്ടിട്ട് അതൊരു പ്ലഗ് വെച്ച് അടച്ചു വെച്ചു അതിനുശേഷം നമ്മൾ ഗ്ലൗസ് ഇട്ടു ഞാൻ റെസിൻ മേടിച്ചത് ഈബേ എന്നാണ് അത് റെസിൻ വരുന്നത് 2 containers ഒന്നിൽ റെസിനും രണ്ടാമത്തതിൽ അതിൻ്റെ തിക്നറുമാണ് വരുന്നത് അത് ഓരോ റെസിനും അല്ലെങ്കിൽ ആ മാനുഫാക്ചറർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എത്ര റേഷ്യോയിലാണ് ഇത് രണ്ടും മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ മേടിച്ചത് 1:1 ratio മിക്സ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ഈക്വൽ എമൗണ്ട് ഒരേ ആ ഒരു പാത്രത്തിൽ അളന്ന് ഒരേ എമൗണ്ടിൽ രണ്ട് തിക്നറും അതുപോലെ തന്നെ റെസിനും മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കും ഇളക്കുമ്പോൾ പരമാവധി ബബിൾസ് വരാതെ നോക്കുക ബബിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ പയ്യെ പയ്യെ ബബിൾസ് മുകളിലോട്ട് വന്നിട്ട് അത് പോപ്പ് ചെയ്ത് ആ ചെറിയൊരു കുഴി പോലെ അതിനകത്ത് കാണും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബബിൾസ് പരമാവധി ഇല്ലാതെ തന്നെ ഇളക്കുക ബബിൾസ് വന്നാൽ ഒരു 10-20 minutes വെയിറ്റ് ചെയ്താൽ മതി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബബിൾസ് പോകും ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ഗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പയ്യെ ചൂടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബബിൾസ് പയ്യെ പോപ്പ് ചെയ്തോളും അതിനുശേഷം ഞാൻ കുറച്ച് മണൽ മിക്സ് ചെയ്യുവാണ് നമ്മളൊരു ഓഷൻ തീമാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണൽ ഈ പ്ലെയിൻ റെസിനിലോട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ബോട്ടിൽ ഒരു അടിയിലായിട്ട് കുറച്ച് ഭാഗത്തൊരു വരയിട്ടിട്ട് അതിൻ്റെ താഴെ മാത്രമായിട്ട് ഞാൻ അത് സ്പ്രെഡ് ചെയ്തു അതിനുശേഷം കുറച്ച് മണലും ഒരു വെള്ള കളറുള്ള മണലും കുറച്ച് കല്ലുകളും ഇട്ടു അതുപോലെ തന്നെ സ്റ്റാർ ഫിഷിനെ വെച്ചു ഒരു കടലിൻ്റെ ഒരു അപ്പിയറൻസ് വരാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യാം നിങ്ങൾക്ക് അത് ഇമ്പ്രസീവ് ആയിട്ട് എന്ത് തോന്നുന്നു അങ്ങനെ ചെയ്യാം ഇനി ഒരു 3 containers ഞാൻ റെസിൻ മിക്സ് ചെയ്യുവാണ് ഇതിലോട്ട് നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാം പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത് ഞാൻ ഒരെണ്ണം മേടിച്ചത് ഡാർക്ക് ബ്ലൂ മേടിച്ചത് മെറ്റാലിക് ബ്ലൂ കളറാണ് മേടിച്ചത് അതൊരു നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു കളറാണ് മേടിച്ചത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എന്ത് കളർ വേണമെങ്കിലും മിക്സ് ചെയ്യാം അത് അക്രലിക് പെയിൻറ്റ് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം മെറ്റാലിക് ബ്ലൂ അല്ലാതെ നമ്മുടെ ഈ മെറ്റൽസിനൊക്കെ അടിക്കുന്ന ബ്ലൂ കളറാണത് അങ്ങനെ നമുക്ക് എന്ത് മിക്സ് ചെയ്യാം അതിനകത്ത് അപ്പം ഇവിടെയാണ് ഞാൻ ഒരു മിസ്റ്റേക്ക് കൂടെ വരുത്തിയത് ഞാൻ മിക്സ് ചെയ്യുന്നത് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് മിക്സ് ചെയ്തത് എനിക്കത് കപ്പിനകത്ത് കാണുമ്പോൾ ഡാർക്കായിട്ട് തോന്നിയെങ്കിലും എനിക്കത് ബോട്ടിലോട്ട് ഒഴിക്കുമ്പം
അത് ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആയിപ്പോയി. പക്ഷേ നമുക്ക് ഒഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരൂടെ ഡാർക്കറായിട്ട് എടുക്കുക. ഇച്ചിരൂടെ ഡാർക്കർ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രോസസ്സ് ഞാൻ രണ്ടാമതൊന്നുകൂടെ ചെയ്തു പോകുന്നുണ്ട്. ആ പ്രോസസ്സ് എനിക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പം ഈ ഒരു പ്രോസസ്സ് ഇത് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ പ്രോസസ്സിൽ തന്നെ നമ്മൾ ഇച്ചിരൂടെ ഡാർക്കാക്കി എടുക്കുക. ഇതിപ്പം നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാം അത് തീരെ ലൈറ്റായിപ്പോയി. പക്ഷേ എനിക്ക് ആ കപ്പിൽ കാണുമ്പോൾ ഇച്ചിരൂടെ ഡാർക്കറായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സർഫസ് ഒഴിച്ച് നോക്കിയിട്ട് ശേഷം മാത്രം ബോർഡിലോട്ട് ഒഴിക്കുക. പക്ഷേ ഞാനത് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പം നമുക്ക് എവിടെയാണോ അത് യൂസ് ചെയ്യേണ്ടത് അവിടത്തേക്ക് ആവശ്യമുള്ളത്രയും നമ്മൾ മിക്സ് ചെയ്യേണ്ടതെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇതിപ്പോൾ എനിക്ക് രണ്ടാമത് മിക്സ് ചെയ്യേണ്ടത് എനിക്ക് തികയാതെ വന്നുകൊണ്ട് രണ്ടാമത് മിക്സ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതൊരു വേറെ കളറായിപ്പോയി. പക്ഷേ ഞാനിത് ഈ പ്രോസസ്സ് രണ്ടാമത് എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ആ സമയം കൊണ്ട് തന്നെ മനസ്സിലായതുകൊണ്ട് ഞാനെക്കുറിച്ച് ഒത്തിരി വറീഡ് ആയിരുന്നില്ല. ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം കുറേ ബബിൾസ് ഉണ്ടായിരുന്നെല്ലാം ഹീറ്റ് ഗണ് വെച്ച് കളഞ്ഞു. ഈ വൈറ്റ് തിര പോലെ വന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, എൻ്റെ ക്യാമറ ആ സമയത്ത് ഓഫായിപ്പോയി. പക്ഷേ നമ്മൾ ഈ പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡ് ഓൾറെഡി കാണാം, നമ്മൾ ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് ഞാനിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത് ആ പ്രോസസ്സ് കറക്റ്റായിട്ട് അതെങ്ങനെ വന്നെന്നുള്ളത് കറക്റ്റായിട്ട് ഇനി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 മണിക്കൂറിന് ശേഷം ഇത് അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം വേറെ നമ്മൾ ഇച്ചിരി ഡാർക്കർ ബ്ലൂവിൽ മിക്സ് ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു. ഈ പ്രോസസ്സ് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിന് കട്ടിയിലാണ് എടുത്തെങ്കിൽ അല്ലെങ്കിൽ ഓപ്പേക്കായിട്ടാണ് എടുത്തതെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്ലൂ ഷെയ്ഡ് ഇപ്പോൾ ഏകദേശം റെഡിയായി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ റെസിനിൽ മിക്സ് ചെയ്ത വൈറ്റ് പെയിൻറ്റ് അതിൽ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഹീറ്റ് ഗണ് വെച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഹീറ്റ് ഗൺ ഇല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിക്കാം കേട്ടോ. ഇതിന് ഹെയർ ഡ്രയർ ഉപയോഗിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ഫോഴ്സ് ചിലപ്പോൾ അത് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്തോരം പവർ ഉണ്ടെന്നുള്ളത് നോക്കി അത് ചില അകത്തിയൊക്കെ പിടിച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അടുപ്പിച്ച് പിടിക്കുക. അപ്പോൾ നമ്മുടെ തിരയും ഏകദേശം ഓക്കെ ആയി. ഇനിയിപ്പം 12 മണിക്കൂർ ഞാനിത് ഉണങ്ങാൻ വെക്കുവാണ്. അതിനുശേഷം 12 മണിക്കൂറിന് ശേഷം അടുത്ത ലെയറ് തിരയാണ് ഞാൻ വെക്കുന്നത്. പക്ഷേ ഞാനിത് ഈ പ്രോസസ്സ് ഈ സ്റ്റെപ്പ് ഞാൻ ഇമ്മീഡിയറ്റ്ലി റിഗ്രറ്റ് ചെയ്തു. ആക്ച്വലി അത് റെസിൻ ഒരു പ്ലെയിൻ ആയിട്ടുള്ള റെസിൻ ഒഴിച്ചിട്ട് വേണമായിരുന്നു ഞാൻ ഈ പെയിൻറ്റ് മിക്സ് ചെയ്ത റെസിൻ അതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട്. അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അതിന് ആവശ്യത്തിന് ഫ്ലോ കിട്ടിയില്ല. ആ വൈറ്റ് പെയിൻറ് ഒഴിച്ചത് ശരിയാകാത്തതുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൂ ഷെയ്ഡ് ഒഴിച്ച് കൊടുത്തു നോക്കി. പക്ഷേ അതും ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാനത് ഇനിയിപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മോശമായി പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് പ്രോപ്പറായിട്ട് വീണ്ടും ഡ്രൈ ചെയ്യാൻ വെച്ചു. ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ, കാരണം അത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്ര ഒരു എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലെയിൻ റെസിൻ മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ 1:1 ratio മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന മുഴുവൻ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ ഒരു ഏകദേശം ഒരു 15-16 degrees ടെമ്പറേച്ചറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി തിക്കാണ്, നമ്മുടെ റെസിൻ ഇച്ചിരി തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചൂടാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി തിന്നാകും. അപ്പോൾ ഇച്ചിരൂടെ പ്രോപ്പറായിട്ട് അത് ലെവൽ ചെയ്യും, അത് തന്നെ ലെവൽ ചെയ്യും.